അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. ചേട്ടാ നെറ്റ്വർക്ക് ഇഷ്യൂ ആണെങ്കിൽ ഒന്ന് താഴ്ത്തു പോയിട്ടോ, അല്ലെങ്കിൽ ഒന്ന് റൂം ലെഫ്റ്റ് ചെയ്ത് പുറത്തു പോയിട്ടോ. മ്യൂട്ട് ചെയ്യുന്നില്ല, തന്നെ ആയാണ് സാറിന്റെ ഫോൺ തന്നെ മ്യൂട്ട് ആയാണ്, ആരും മ്യൂട്ട് ചെയ്യുന്നതല്ല. പറയൂ, അദ്ദേഹത്തിന് എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അൻവർ ഷായിലേക്ക് പോവാം. അൻവർ ഷാ പറയൂ. അല്ല, അടുത്ത് കഴിഞ്ഞാൽ അർജുനിലേക്കാണ്, അൻവർ ഷാ കഴിഞ്ഞ അർജുനിലേക്ക് വരും. അൻവർ ഷാ പറഞ്ഞോളൂ. ഓക്കെ, അപ്പോ സത്താർ ഭായ് ഇവിടെ നമ്മൾ, ഞാനിന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ കാണുന്നത് ഈ ഡോക്ടർ ഫസൽ ഗഫൂർ ക്രിസംഗിയാണ്, അല്ല സോറി, ഫസൽ ഗഫൂർ സാറ് പല രീതിയിൽ അദ്ദേഹത്തിന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറെ ചർച്ചകൾ ഇങ്ങനെ നടക്കുന്നത് കാണുന്നുണ്ട്. അപ്പോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു പ്രസംഗം, ആ പ്രസംഗത്തെ പറ്റി അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഈ പറയുന്ന മുസ്ലിം വോട്ട് ബാങ്ക് എങ്ങോട്ട്, അതായത് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്ന് നേരത്തെ സത്താർ ഭായ് ഇവിടെ പറഞ്ഞിരുന്നു. അത് ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും അറിയാം. സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന ആൾക്കാരുടെ കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും അധികാരത്തിന്റെ ഒരു സംവിധാനത്തിലേക്ക് വരാൻ കഴിയും. അതുകൊണ്ട് ഏതെങ്കിലും സെക്യുലർ പാർട്ടി കോൺഗ്രസിനോട് ഇത്ര, ഞാൻ ആ പ്രസംഗം കേട്ടതാണ്, ഇനി അതിൽ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഫസൽ ഗഫൂർ സാർ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എത്രയോ നാളുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു പ്രസംഗം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാകുന്നെങ്കിൽ അത് കൃത്യമായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാരാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട്, ഇതിനകത്തിരിക്കുന്ന ഏത് കൊച്ചുകുട്ടിക്കും, അതായത് ബുദ്ധിയുള്ള അല്ലെങ്കിൽ ഒരു ആറാം ക്ലാസിന്റെയോ ഏഴാം ക്ലാസിന്റെയോ ബുദ്ധിയുള്ള ഏതൊരു കുട്ടിക്കും മനസ്സിലാകുന്ന കാര്യങ്ങളാണ് ഇവിടെ ഈ ഊതി ഉയർപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നറിയാം. ഇനി ഫസൽ ഗഫൂർ സാറ് ഈ പറയുന്ന രീതിയിൽ എനിക്ക് പരിചയമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം കൃത്യമായിട്ട് വർഗീയത പറഞ്ഞാൽ എനിക്ക് അദ്ദേഹത്തിന്റെ ഇടയിലുണ്ട്. അപ്പൊ ഇതിനകത്ത് വന്നിരുന്ന് പല കാര്യങ്ങളും വിളിച്ചു പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ അവരുടെ പുറകെ നിന്ന് ഞങ്ങൾക്ക് പോകാനുള്ള ആവശ്യമില്ല, കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് അറ്റൻഷൻ കിട്ടുക, അതോടൊപ്പം തന്നെ അവര് വിളമ്പുന്ന വർഗീയത മറ്റുള്ളവർ ചർച്ച ചെയ്യുക, ഇതാണ് അവരുടെ ലക്ഷ്യം. കേരള സമൂഹത്തിൽ ഇതൊന്നും തന്നെ പോകാൻ പോകുന്നില്ല. ക്ലബ് ഹൗസിൽ കയറി ഇറങ്ങി, ക്ലബ് ഹൗസിൽ കയറി ഇരുന്ന് രണ്ടെന്തെങ്കിലും പറഞ്ഞാൽ അങ്ങ് തകർന്നു പോകുന്ന സാധനമല്ല ഈ പറയുന്ന കേരളത്തിന്റെ സെക്യുലർ കൺസെപ്റ്റ്. മുമ്പ് ഡൽഹി ഹൈക്കോടതി തന്നെ പറഞ്ഞതാണ്, മീൻസ് എന്താണ്, ഈ പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ എന്താണ് നമ്മുടെ ആസിഫ് തൻഹ പോലുള്ള മൂന്ന് കുട്ടികളെ യു എ പി എ ചുമത്തി അകത്തിട്ടു. ആ യു എ പി എ ചുമത്തി അകത്തിട്ടതിന് ശേഷം ഡൽഹി ഹൈക്കോടതി അവർക്ക് ജാമ്യം കൊടുത്തപ്പോൾ പറഞ്ഞു, എന്താണ്, ആരെങ്കിലും ഏതെങ്കിലും കുട്ടികൾ പ്രതിഷേധിച്ചാലോ എന്തെങ്കിലും പറഞ്ഞാലോ തകർന്നു പോകുന്ന അടിത്തറയല്ല ഈ രാജ്യത്തിൻ്റേത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ്, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ അവരുടെ കാര്യങ്ങൾ എടുത്ത് സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന് വർഗീയത വിളമ്പാനോ ശ്രമിച്ചാൽ ഇവിടെ അതൊന്നും പോകുന്നില്ല. കേരളത്തിലുള്ള മനുഷ്യർ ബുദ്ധിയുള്ളവരാണ്. ആരാണ് ഈ പറയുന്ന രീതിയിൽ സുഡാപ്പി, ആരാണ് ഈ പറയുന്ന രീതിയിൽ ക്രിസംഗി, ആരാണ് സംഘി, ബുദ്ധിജീവിയായിട്ടുള്ള സംഘിയാര്, യുക്തിവാദിയായിട്ടുള്ള സംഘിയാര് എന്നൊക്കെ തിരിച്ചറിയാനുള്ള മനസ്സ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി പോലുള്ള സംഘപരിവാർ പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഈ മണ്ണിൽ വരാൻ പറ്റാത്തത്. ഇപ്പോ കേരളത്തിൽ കുറച്ച് നാളുകളായിട്ട് ഈ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ എങ്ങനെ വിള്ളൽ വീഴ്ത്താമെന്നുള്ള ശ്രമങ്ങൾ ഒരുപാട് നാളുകളായി നടക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ബി ജെ പിയുടെ നേതാവ് ഞാൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആ സമയത്ത് കണ്ടതാണ്, ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ഇവിടെ ഇല്ല എങ്കിലും ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നു. അദ്ദേഹം ഒരു പള്ളിയിൽ അച്ഛനെടുത്ത് പറയുന്നു, നമ്മുടെ ഇടയിലുള്ള പെൺകുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അച്ഛാ, നമ്മളത് ശ്രദ്ധിക്കണം കേട്ടോ. എന്ത് രീതിയിലാണ് ഇവർ പറയുന്ന, പാർലമെന്റിലും അതോടൊപ്പം തന്നെ ഹൈക്കോടതികളിലും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ജുഡീഷ്യറി സംവിധാനങ്ങളൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ സാധനങ്ങൾ അവർക്ക് മനസ്സിലായി. ഇതൊന്നും ഇല്ല എന്ന് മനസ്സിലായപ്പോ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുവന്നാൽ, കാരണം അദ്ദേഹം മുസ്ലിമാണ്, അദ്ദേഹത്തിന്റെ മുസ്ലിം പേരാണ്, സ്വാഭാവികമായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടും. ഇത് മറ്റുള്ളവരിൽ തമ്മിൽ തമ്മി തെറ്റിക്കാനുള്ള നല്ല പരിപാടിയാണ് ഇത്. ശരിക്കും എനിക്ക് ഈ ഫസൽ ഗഫൂർ സാറിനോട് എനിക്ക് പറയാനുള്ളത്, എന്തിനാണ് ഫസൽ ഗഫൂർ സാർ ഇവരടുത്തെല്ലാം ഞാൻ മതേതരനാണ്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് പറഞ്ഞു കഴിഞ്ഞല്ലോ പിന്നെ ഇവർ പറയുന്നതിന് മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഈ അവസ്ഥയിൽ. ഇവിടെ ഞാൻ ഇത് ഇപ്പം ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ
ഫസൽ ഗഫൂർ സാറ് 11 വർഷം മുമ്പ് പറഞ്ഞ ഒരു കാര്യമാണ്. 11 വർഷം മുമ്പ് ഒരു വ്യക്തിയുടെ നിലപാടും 11 വർഷത്തിന് ശേഷമുള്ള ഒരു വ്യക്തിയുടെ നിലപാടും സ്വാഭാവികമായിട്ടും മാറ്റങ്ങൾ സംഭവിക്കാം. സോ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പോൾ 11 വർഷത്തിന് ഇപ്പുറത്തേക്ക് എനിക്ക് ആ നിലപാടില്ല അന്ന് ചിലപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടാവാം. എനിക്കേതായാലും ആ നിലപാടില്ല എന്ന് ഗ്രേസ്ഫുള്ളി പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഈ ഇഷ്യൂ തീരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ ഫസൽ ഗഫൂർ സാറ് പറഞ്ഞ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ തർക്കം ഉടലെടുക്കുന്നത്. ഒരു തർക്കം വരുന്നത് അതുകൊണ്ടാണ്. എഡിറ്റർ ആണ് എന്ന് പറയുമ്പം ഇവിടെ ടെക്നിക്കലി അറിയാവുന്ന ആളുകൾ അത് നോക്കുമ്പോൾ അത് എഡിറ്റഡ് അല്ല എന്ന് തിരിച്ചറിയുകയും അത് എഡിറ്റഡ് അല്ല എന്ന് വാദിക്കാൻ വേണ്ടിയുള്ള പോയിന്റുകളുമായിട്ട് വരും. അവിടെയാണ് ഒരു തർക്കം വരുന്നത്. സി 11 വർഷം മുമ്പ് ഒരു വ്യക്തി പറയുന്ന കാര്യം 11 വർഷം കഴിഞ്ഞിട്ട് അതുപോലെ നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം നമ്മൾ ഒരു വിഷയത്തിൽ നിലപാടെടുക്കുന്നു, 11 വർഷത്തിന് ഇപ്പുറത്തേക്ക് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാട് ഉണ്ടാവുക എന്നൊന്നും പറയുന്നത് അതൊരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇറ്റ്സ് വെരി കോമൺ. നമ്മൾ ഇന്ന് പറയുന്ന കാര്യം ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് തെറ്റാന്ന് തോന്നാം. അവിടെ എഡിറ്റർ ആണെന്ന് പറഞ്ഞാൽ അത് വ്യക്തിപരമായി എനിക്കും അംഗീകരിക്കാൻ പറ്റില്ല. ബിക്കോസ് യു ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഓൺ യൂട്യൂബ്, അതിൻ്റെ വീഡിയോ ഉണ്ട്, ലിപ്സിങ് ഉൾപ്പെടെ എല്ലാം ഉള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഫസൽ ഗഫൂർ സാറിന് ഒരു ഓർമ്മ പെശക് പറ്റിയതായിരിക്കും എന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇപ്പോഴും അദ്ദേഹം കള്ളം പറയുകയാണ് അല്ലെങ്കിൽ കള്ളം പറഞ്ഞ് വാദിക്കുകയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അതിലൊരു പിഴവുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ വാദം. രണ്ടാമത്തത്, പിന്നെ ഇപ്പോഴാണ് ഫസൽ ഗഫൂർ സാറ് പറഞ്ഞ ഈ കാര്യം പൊങ്ങി വരുന്നത്. അതിന് പിന്നിൽ കൃസംഖികളാണ്, സംഖികളാണ്. പിന്നെ സംഖികൾക്ക് ഒരുപാട് ഡൈസക്ഷൻ ഉണ്ട് എന്നൊക്കെ ഇപ്പൊ അൻവർ ഷാ പറഞ്ഞതിലൂടെ ഞാൻ അറിയുന്നു. അപ്പൊ ഇപ്പോഴല്ല ഇത് പൊങ്ങി വരുന്നത്. പല സാഹചര്യങ്ങളിലായിട്ട് ഒരു 2-3 വർഷമായിട്ട് ഞാൻ ഈ പ്രസംഗം വിവിധ സമയങ്ങളിലായിട്ട് ഇത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് പല സമയങ്ങളിൽ അത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇപ്പോഴല്ല ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്, ഇത് കുറെ കാലമായിട്ട് പിന്നെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ഉള്ള ഒരു സംഭവം തന്നെയാണ്. വിവിധ സമയങ്ങളിൽ അത് കൂടുതൽ പ്രചാരത്തിൽ വരുന്നു. ഇപ്പോൾ ഇത് പ്രചാരണത്തിൽ വരാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ പിന്നെ ചോദ്യം ചോദിക്കുന്നു, ഫസൽ ഗഫൂർ സാറ് അത് എഡിറ്റർ ആണെന്നുള്ള വാദം മുന്നോട്ട് വെക്കുന്നു. അപ്പൊ വീണ്ടും ഇത് ഉയർന്നു വന്നു. അല്ലാതെ ഇത് സംഘപരിവാറിന്റെ ഗൂഢാലോചനയാണ് എന്നൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അത് പിന്നെ ചോദിച്ച ചോദ്യവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഭാഗവുമായിട്ടാണ് ഇപ്പോൾ ഇത് ചർച്ചയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ഒരു വീഡിയോ എഡിറ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു, അത് അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ വിചാരിച്ചത് ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്നൊക്കെയുള്ള വാക്ക് ശ്രീധരൻ പിള്ളയാണ് ആദ്യം ഉപയോഗിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ഫസൽ ഗഫൂർ സാറിൽ നിന്നുമാണ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന വാക്ക് ശ്രീധരൻ പിള്ള സാറിന് കിട്ടിയതെന്ന് എന്തായാലും എനിക്ക് ഈ പ്രസംഗം കേട്ടപ്പോ ആണ് എനിക്ക് ഒരു ഒരു ഓർമ്മ വന്നത്. കാരണം അർജുൻ അത് സുവർണ അവസരം, ഇംഗ്ലീഷ് മലയാളമാക്കി, അതെ സുവർണ അവസരം. അത് ഫസൽ ഗഫൂർ സാറാണ് ആദ്യം കേരളത്തിൽ ഉപയോഗിച്ചത് എന്നറിഞ്ഞതിലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ സുവർണാവസരം അത് ഞാൻ അല്ല, ഞാൻ ഫസൽ ഗഫൂർ സാറെ ഞാനതൊരു ഒഫൻഡീവ് ആയിട്ട് പറയല്ല, പക്ഷെ സ്റ്റിൽ അതിൻ്റെ അത് ഫസൽ ഗഫൂർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഫസൽ ഗഫൂർ സാർ അതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഇതൊരു സുവർണാവസരമാണ്, അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സി ആ നിലപാടിൽ നിന്നൊക്കെ മനുഷ്യൻ മാറും. സി അവിടെ പക്ഷേ ഒരു കോൺഫ്ലിക്റ്റ് വരുന്നത് അത് എഡിറ്റഡ് ആണെന്ന് പറയുമ്പം ഫസൽ ഗഫൂർ സാറെ അതിൽ എനിക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ട്, ബാക്കിയൊക്കെ ഓക്കെയാണ്. അല്ല, ഈ ഫസൽ പിന്നെ എം ഇ എസിന്റെ പ്രസിഡന്റിന് ഒരു മിനിറ്റ്, ഷഫീഖിലേക്ക് വരാം, ഷഫീഖിലേക്ക് വരാം, ഷഫീഖിലേക്ക് വരാം. ശിവദാസൻ സാർ, അടുത്ത ശിവദാസൻ സാർ, ദയവായി ഇടപെടരുത്, സഹകരിക്കണം. ചർച്ച ആയിരത്തി 1400 ആളുകൾ ഇപ്പൊ ഈ ചർച്ച കേട്ടോണ്ടിരിക്കുകയാണ്, ദയവായി ചർച്ച മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹകരിക്കണം. ഇവിടെ ഇരിക്കുന്നവരോടുള്ള ഒരു അഭ്യർത്ഥന, ഈ കോലായി എന്ന ഞങ്ങളുടെ ക്ലബ്ബ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി കോലായിയെ ഫോളോ ചെയ്തൊന്ന് സഹായിക്കണം. നിങ്ങൾ കോലായിയെ ഫോളോ ചെയ്യാൻ ചെയ്യുമ്പോൾ 16 കോലായികളാണ് ക്ലബ് ഹൗസിലുള്ളത്. പക്ഷേ യഥാർത്ഥ കോലായി നിങ്ങൾ തിരിച്ചറിയണം. 12.3K, നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ 12.2 ആയിരുന്നു, ഇപ്പോൾ 12.3K ഫോളോവേഴ്സുള്ള ക്ലബ് ഹൗസിലെ ഏറ്റവും പോപ്പുലർ ക്ലബ്ബുകളിലൊന്നായ കോലായിയെ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള ചർച്ചകൾ ഞങ്ങൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ കോലായിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ കോലായി ക്ലബ് ഹൗസ് സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ശിവദാസൻ സാർ, ശിവദാസൻ സാർ പോയോ? അയ്യോ, അദ്ദേഹം പോയെങ്കിൽ ഹരിദാസ് സാർ ടെക്നിക്കൽ, ശിവദാസൻ സാർ പോയെങ്കിൽ നമുക്ക് ഹരിദാസ്.
ചെയ്തതാണ് ഇപ്പൊ ആരോ. ഓക്കെ, ഞാൻ പറയാം. ഈ കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജില് 1971 ഞാൻ പഠിക്കുന്ന കാലത്ത് BSc ഫസ്റ്റ് ഇയറിന് പഠിച്ചിരുന്ന ആളാണ് ഫസൽ ഗഫൂർ. അദ്ദേഹത്തിന്റെ സഹോദരി, ഞാൻ ഹിസ്റ്ററി ക്ലാസ്സിലായിരുന്നു, അദ്ദേഹത്തിന്റെ സഹോദരി, എന്റെ അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഓക്കെ, ഞങ്ങളുടെ ബാച്ചിൽ, അതേ ബാച്ചിൽ സയൻസ് ക്ലാസ്സിൽ പഠിച്ചിരുന്ന കുട്ടിയാണ്. ഇവരുടെ വീട് മലബാർ ക്രിസ്ത്യൻ കോളേജിന്റെ അടുത്ത് നിന്ന് 100 മീറ്റർ ദൂരത്താണ്. ഇവര് ആ അദ്ദേഹം അവിടെ MCCSU എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടാക്കിയിട്ട് അതിന്റെ മാഗസിൻ എഡിറ്ററോ ഫൈൻ ആർട്സ് സെക്രട്ടറിയോ ആയിട്ട് മത്സരിച്ച് ഞാൻ വോട്ടും ചെയ്തതാണ്. അക്കാലം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ഒരു ഫിഗറാണ് ഫസൽ ഗഫൂറും അദ്ദേഹത്തിന്റെ കുടുംബവും. അവരുടെ ആക്ടിവിറ്റി ഏറ്റവും കൂടുതൽ നടന്ന കൊയിലാണ്ടി താലൂക്കിൽ, ആ ആക്ടിവിറ്റി നടന്ന കേന്ദ്രത്തിലാണ് എൻ്റെ വീട്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിനിടയിൽ വിദ്യാഭ്യാസ രംഗത്ത് പിന്തിരിപ്പൻ ആശയങ്ങളോട് പോരാടി നിരവധി സ്ഥാപനങ്ങൾ ആരംഭിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ആധിപത്യം സ്ഥാപിച്ച ഒരു സംഘടനയാണ് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ പിതാവും നയിച്ചിട്ടുള്ള MES. അതിന്റെ ഭാഗമായി ഒരു കാലത്ത് മുസ്ലിം ലീഗ് എന്ന സംഘടന ഇവരുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇങ്ങോട്ട് വരണ്ട എന്നുള്ള തീരുമാനം പോലും എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നിരവധി ആശയങ്ങളോടും സമ്പ്രദായങ്ങളോടും പടവെട്ടി കയറിയിട്ടുള്ള ഒരാളാണ് ഡോക്ടർ ഫസൽ ഗഫൂർ. അദ്ദേഹത്തിന് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഒബ്സർവ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഈ കഴിഞ്ഞ ഒരു 10-11 കൊല്ലക്കാലം ഈ TV ചാനലിൽ നിരന്തരമായിട്ടുള്ള ചർച്ചയും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഫസൽ ഗഫൂർ എന്താണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്നൊക്കെ നമ്മൾ മുഴുവൻ കേൾക്കുന്നതാണ്. ജാതി മത വർഗീയ നിലപാടുകൾ എടുക്കുന്ന സംഘടനകൾക്കെതിരായി അതിനിശിതമായ ഭാഷയിൽ സംസാരിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഒരു ഓഡിയോ ക്ലിപ്പ് 11 മുമ്പുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ട് തുടക്കത്തിൽ മാനിപ്പുലേറ്റ് ചെയ്താണെന്ന് സമ്മതിച്ചുകൊണ്ട് അത് കേൾപ്പിച്ച് അദ്ദേഹം ആവർത്തിച്ച് ആ നിലപാട് പ്രഖ്യാപിച്ച് വിശദീകരിച്ചിട്ട് അത് ബോധ്യമാവാതെ ഞാൻ പറയുകയാണേ, ഞാനടങ്ങുന്ന മതേതര സമൂഹം ഞെട്ടിപ്പോയിന്ന്. ആരാ ചരക്കുകൾ പറയുന്നത്? ഞാനടക്കുള്ള മതേതര സമൂഹം ഞെട്ടിപ്പോയിന്ന്. ഞാൻ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സംഗതി ചൂണ്ടിക്കാണിച്ച് ഈ മതേതര കുപ്പായം എടുത്തണിയാൻ ഉളുപ്പില്ലേ നിങ്ങൾക്ക് മിനിമം? എന്താ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ 2-3 ക്ലബ് ഹൗസുകളിലെ വിവിധ ക്ലബുകളിൽ ഓടിക്കയറി ഒരു സമുദായത്തെ മുഴുവൻ ശത്രുപക്ഷത്ത് നിർത്താൻ വേണ്ടി ഹിന്ദു വർഗീയവാദികളുടെ കൂടെ കൂടി പ്രസംഗമായ പ്രസംഗം മുഴുവൻ നടത്തുന്ന നിങ്ങള് ഒരു കൃത്യ മതേതര നിലപാടിൽ ഒരാളെ ചൂണ്ടിക്കാണിച്ച് പറയാണ് അയാൾ മുസ്ലിം വർഗീയവാദിയാണെന്ന്, അവരുമായിട്ട് ബന്ധമുണ്ട്. ഞങ്ങൾ ഈ മനുഷ്യനെ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല. ഈ നിങ്ങളൊക്കെ ഈ ഒരു അടവുണ്ടല്ലോ, മതേതര നിലപാട് എടുക്കുന്ന ആളുകൾ എന്തെങ്കിലും തരത്തിൽ അവരുടെ ഒരു വ്യക്തമായ നിലപാട് സുവ്യക്തമായി പറയുന്നതിൽ ഒരു ചെറിയ പോരായ്മ വന്നാൽ അയാൾ ഹിന്ദു വർഗീയവാദിയാണ്, അയാൾ മുസ്ലിം വർഗീയവാദിയാണ്, വോട്ട് കിട്ടാൻ മുസ്ലിം വർഗീയത പറയുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ തള്ളിക്കളഞ്ഞ് വർഗീയത പ്രചരിപ്പിക്കാനുള്ള നിങ്ങളെ ആ ചെളി പൊളിഞ്ഞിട്ട് ലക്ഷ്യമുണ്ടല്ലോ, ആ ലക്ഷ്യം അതൊക്കെ അങ്ങ് പൂട്ടി വെച്ചേച്ചാ മതി കേട്ടോ. ഇതൊന്നും കേരള സമൂഹം അംഗീകരിക്കാൻ പോകുന്നില്ല. മറിച്ച് തെളിയിക്കപ്പെടുന്നത് ഇത്തരം അവസരങ്ങൾ മുതലെടുത്ത് ഞാനടങ്ങുന്ന മതേതര സമൂഹം ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഈ മതേതര സമൂഹത്തിന്റെ ആളാണ് ഞാൻ എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം ഉണ്ടല്ലോ, അതൊക്കെ അങ്ങ് മടക്കി വെച്ചേച്ചാ മതി, അത്ര ഞാൻ പറയുന്നുള്ളൂ. എന്റെ ബാറ്ററി തീരാണ്. ഒന്നുകൂടി, നിരന്തരമായി തന്നെ മ്യൂട്ട് ചെയ്യുകയും നിരന്തരമായി തന്നെ പുറത്താക്കുകയും ചെയ്യുന്ന പരിപാടിയും ഇതുപോലുള്ള ആൾക്കാർക്ക് ഉണ്ട്. പല ക്ലബിലും ഞാൻ അതിന് അനുഭവിക്കുന്നുണ്ട്. ശരി ശരി, അനിൽ കൊടിത്തോട്ടം സാറിന് മറുപടി ഉണ്ടെന്ന് അദ്ദേഹത്തിന് പറയാം. അത് മറുപടി പറയാം. അതായത് ഒരിടത്ത് മാർക്സിസ്റ്റ് കുപ്പായ അണിഞ്ഞിട്ട് മാർക്സിസത്തിന്റെ ഭൗതികവാദവും നിരീശ്വരവാദവും എല്ലാം പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അത്രയുള്ള ബാറ്ററി ഇല്ല, ബാറ്ററി ഇല്ലാഞ്ഞത് വളരെ താങ്കൾക്ക് അത് അനുഗ്രഹപ്രദമായി. മതേതരത്വത്തിന്റെ കുപ്പായം ആരാണ് അണിഞ്ഞിരിക്കുന്നത്? ഒരു വശത്ത് മാർക്സിസ്റ്റ് ആയിട്ട് ചമയിക്ക, മറുവശത്ത് അതിവിദഗ്ധമായി അത് എന്റെ അടുത്ത് കിടക്കണ്ട. എനിക്ക് പിന്നെ ആരുടെയും മതേതരത്വത്തിന്റെ സർട്ടിഫിക്കറ്റും ആവശ്യമില്ല. ഇവിടെ മതേതരത്വം പറയുന്ന മാർക്സിസ്റ്റുകളുടെ പല കപട ഇടപെടലും കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരാണ് ഇവിടെ ഈ കേരളത്തിലുള്ളത്. ഒരു ഭാഗത്ത് അവര് രണ്ടുതരം ക്ലൈമാക്സ് ഉണ്ടാക്കുകയാണ്. മലബാറിലേക്ക് ചെല്ലുമ്പോഴേക്ക് കൊടിയുടെ നിറം പച്ചയാകുക,
മറ്റൊരിടത്തേക്ക് വരുമ്പോൾ ചുവപ്പാകുക, അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും മറുവശത്ത് നിന്നിട്ട് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുക, ഇപ്പുറത്ത് ക്രിസ്ത്യൻസിനെ പ്രീണിപ്പിക്കുക, ജാതി രാഷ്ട്രീയം പച്ചയ്ക്ക് കളിച്ചിട്ട് സ്വത്വ രാഷ്ട്രീയത്തെ എതിർക്കുക, ഇത്തരം കോമഡികൾ കൊണ്ട് മാർക്സിസത്തിന്റെ മണമില്ലാത്ത കുറെ ആളുകൾ രംഗത്ത് വന്നിട്ട് നീതി പ്രസംഗം നടത്തുകയാണോ? ഞാനിവിടെ ഫസൽ ഗഫൂർ സാറിനെ വിമർശിച്ചിട്ടില്ല, അദ്ദേഹം പറയട്ടെ. ഒരു ക്ലിപ്പ് കേട്ടപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് കണ്ടു. പിന്നെ ഞാൻ എല്ലായിടത്തും കയറിപ്പോയി സംസാരിക്കുന്ന ആളല്ല സാർ, താങ്കൾക്ക് തെറ്റിപ്പോയി. വിളിച്ചിരിക്കുന്ന ഇടത്ത്, ക്ഷണിച്ചിരിക്കുന്ന ഇടത്ത് മോഡറേറ്റേഴ്സ് പറയുന്ന നിബന്ധന പാലിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഇടയ്ക്ക് കയറുന്നത്? എന്റെ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അടുത്തത്, ഞങ്ങൾ തീർച്ചയായും മതവിമർശനം നടത്തുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ്. 30 വർഷങ്ങൾക്ക് മുമ്പ് MM അക്ബറോട് നിങ്ങൾ എന്താ ഇത് പറയാഞ്ഞത്? 30 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം പരിപാടികൾ ആരംഭിച്ച മുജാഹിദ് ബാലിശ്ശേരിയോട് എന്താ പറയാത്തത്? ഇത്രയും നിങ്ങൾ തകർത്ത് വിട്ടല്ലോ. നിങ്ങൾ എന്തേ ഈ കേരളത്തെ 10 വർഷം കൊണ്ട് ഇസ്ലാമിക രാഷ്ട്രമാക്കുമെന്ന് പ്രഖ്യാപിച്ച മുജാഹിദ് ബാലിശ്ശേരിയെ കണ്ടിട്ട് മതഭ്രാന്തനം നിങ്ങൾ വിളിച്ചോ? മദനിക്കൊപ്പം സ്റ്റേജ് പങ്കിട്ട ആളുകളല്ലേ നിങ്ങൾ? ഈ ഇരിക്കുന്ന ഡോക്ടർ ഫസൽ ഗഫൂറിന് പൊന്നാനി സീറ്റ് വാഗ്ദാനം ചെയ്തിട്ട് അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ PDPയുടെ നേതാവ് ഹുസൈൻ രണ്ടത്താണിയെ പിടിച്ച് അവിടെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് എന്തായി സാർ? നിങ്ങൾ എന്ത് മതരത്വമാണ് കേരളത്തെ പഠിപ്പിക്കുന്നത്? എന്നിട്ട് ഏത് വേദിയിലും വന്ന് എന്ത് എഴുന്നള്ളിക്കാന്ന് വിചാരിക്കരുത്. അത്തരം മോഹങ്ങൾ തൽക്കാലം കൈവച്ചാൽ മതി. പിന്നെ എനിക്കൊരു ഒരേ സമയം മാർസിസ്റ്റുകാരനായിട്ടും അപ്പുറത്ത് സ്വത്വബോധത്തിന്റെ വർഗീയ രാഷ്ട്രീയം കളിക്കുന്ന, വർഗരാഷ്ട്രം പറഞ്ഞിട്ട് വർഗീയ രാഷ്ട്രീയം കളിക്കുന്ന ആളുകളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ മതേതരത്വം എനിക്ക് നിങ്ങളിന്ന് പഠിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഇസ്ലാമിനെ എതിർത്തിട്ടുണ്ട്, അത് താത്വിക അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. അല്ലാതെ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഞാൻ എതിർത്തിട്ടില്ല, അത് വ്യക്തമായ പ്രമാണങ്ങൾ വെച്ചിട്ടാണ്. അത് MM അക്ബറും മറ്റേ നമ്മുടെ മുജാഹിദ് ബാലിശ്ശേരി ചോദിച്ചു വാങ്ങിയതാണ്. അല്ല എങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പറയൂ ഇത്തരത്തിലുള്ള സമാധാന അന്തരീക്ഷം തകർക്കരുതെന്ന് നിങ്ങൾ എവിടെയെങ്കിലും ഇടപെട്ട് പറഞ്ഞോ? നിങ്ങളുടെ ഗവൺമെന്റുകളല്ലേ ഇവർക്ക് സംസാരിക്കാൻ അവസരം കൊടുത്തുകൊണ്ടിരുന്നത്, മൈക്കിന് പെർമിഷൻ കൊടുത്തുകൊണ്ടിരുന്നത്, സ്നേഹ സംവാദങ്ങൾക്ക് അവസരം കൊടുത്തുകൊണ്ടിരുന്നത്? നാട്ടിൽ നിലനിന്നിരുന്ന സമാധാന അന്തരീക്ഷം മുഴുവൻ തകർത്തിട്ട് ഞങ്ങൾ മറുപടി പറയുമ്പോഴേക്ക് അത് വർഗീയതയാകുന്നത് എങ്ങനെയാണ് സാർ? തിരിച്ച് ഇത്തരം പുള്ളികൾക്ക് മറുപടി പറയാനില്ലാതെ അവരുടെ ചിന്താഗതികൾ ഏറിലായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ രക്ഷവേഷം അണിയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ ആർക്കു വേണ്ടിയേ കുഴൽവുത്ത് നടത്തുന്നത്? ഇതൊന്നും ആർക്കും മനസ്സിലായില്ലെന്ന് കരുതരുത്. തൽക്കാലം പുറത്ത് മാർസിസവും അകത്ത് വർഗീയവാദവും കൊണ്ടുനടക്കുന്ന വർഗീയ ശക്തികളോട് കൂട്ടുകൂടുന്ന അത്തരം ഇടപെടൽ കൈവച്ചാൽ മതി. അത് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അധികം വരേണ്ട. തിരിച്ച് അന്തസ്സുള്ള മറുപടി കേൾക്കേണ്ടി. ആരാണ് വർഗീയത പറയുന്നത് ഒക്കെ ഇവിടെ മനസ്സിലായി കഴിഞ്ഞു ഫാദറെ. പള്ളിയിലച്ചൻ പറയുന്നതിന്റെ വർഗീയത ഒക്കെ RSSന്റെ സ്റ്റഡി ക്ലാസ്സിൽ പോയി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുറച്ചുകൂടി പഠിക്കാനുണ്ട്, ഒരുപാട് ഉദാഹരണങ്ങൾ വേറെയും പഠിക്കാനുണ്ട്. അതും കൂടി ചേർത്ത് പറഞ്ഞോ. ഇത് പറയുന്നില്ലേ ഞാൻ പറഞ്ഞു, ഇത് പറയുന്നു. അൻവർഷ ബ്ലിങ്ക് ചെയ്തിരുന്നു. അൻവർഷയ്ക്ക് മറുപടി പറയാനുണ്ടോ? അല്ല, ഞാൻ ഒരു കാര്യം കൂടി, അതായത് പിന്നീട് ഒരു സെക്കൻഡ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ. ശരിയല്ല കേട്ടോ, തൽക്കാലം ജയ്സ് മോഡറേഷൻ പഠിപ്പിക്കണ്ടേ? തൽക്കാലം താഴെ ഇരിക്കൂ. ഇവിടെ ഞാൻ ഇവിടെ ഓൺ ചെയ്ത ഞാൻ ഇത്രയും നേരം അതുകൊണ്ട് നമ്മുടെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫസൽ ഗഫൂർ സാഹിബിന്റെ ഒരു പഴയ വീഡിയോ കിട്ടും, അത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ മതേതര നിലപാടിന്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഞാൻ വിഷയത്തിലൂടെ മാത്രം സംസാരിക്കാം. കാരണം ഇവിടെ നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഫസൽ ഗഫൂർ സാറിന്റെ ഒരു ഒരു പിന്നെ വീഡിയോ ക്ലിപ്പിംഗ്, അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ മതേതര നിലപാടിനെ സംശയിക്കുന്ന ചില പ്രശ്നങ്ങൾ, അത് വെച്ചിട്ടാണ് ഇവിടെ ചർച്ച വന്നിട്ടുള്ളത്. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ മതേതര നിലപാടിനെ കുറിച്ച് യാതൊരു നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള സമൂഹത്തിനറിയാം അദ്ദേഹത്തിന്റെ നിലപാടുകൾ. ഇതിനു മുമ്പുണ്ടായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ, ചാനൽ ചർച്ചകൾ, ക്ലബ് ഹൗസിലെ ചർച്ചകൾ, മറ്റു സംവാദങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വളരെ കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ആ ഈ വീഡിയോ ക്ലിപ്പിംഗ് അദ്ദേഹം നിഷേധിച്ചു, എന്റെ നിലപാടല്ല എന്നും അത് മാനിപ്പുലേറ്റ് ചെയ്താണെന്നൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും അത് അങ്ങനെയല്ല, ശാഠ്യം പിടിച്ച് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാട് എന്ന് പറയുന്നതിൽ ഒരു ഒരു ദുരുദ്ദേശം. അതും നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് ഇത് എന്തൊക്കെ പറഞ്ഞാലും ശരി, അദ്ദേഹത്തിന്റെ
കേരള സമൂഹത്തിന് അദ്ദേഹത്തിന്റെ നിലപാടുകൾ വളരെ, അദ്ദേഹത്തിന്റെ മതേതര നിലപാടുകൾ വളരെ കൃത്യമായിട്ട് അറിയാം. വളരെ പലതവണ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു പഴയ ഒരു വീഡിയോ 10-12 കൊല്ലം മുമ്പത്തെ ഒരു വീഡിയോ ക്ലിപ്പും ഒന്നും കാണിച്ചുകൊണ്ട് അദ്ദേഹം അതിനെ അതൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല, അത്രേ പറയുന്നുള്ളൂ സഭ്യമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ. മറ്റൊന്ന്, ഈ ഇവിടെ ഈ ഇവിടെ പറയുണ്ടായി ഈ പിന്നെ ക്രിസ്ത്യാനികളുടെ ഒരു സംഗതി, ഒരു സംഘികളാണ്, സംഘികളായി ചിത്രീകരിക്കുന്ന സംഗതി അങ്ങനെ ഒന്നും അല്ല. എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെ അല്ല എന്നുള്ളതും എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ക്രിസ്ത്യാനികളാണ് വാസ്തവത്തിൽ ഈ സംഘികളിൽ നിന്ന് ഏറ്റവും അധികം പീഡനം അനുഭവിച്ചിട്ടുള്ള ഒരു ഒരു സമൂഹം എന്ന് പറയുന്നത്. വടക്കേ ഇന്ത്യയിലെ ചരിത്രം അവർ മറന്നു പോകാതിരുന്നാൽ നല്ലത്. കാരണം ഗ്രാൻഡ്സ്റ്റൈൻ്റെ ചരിത്രം അറിയാം, അദ്ദേഹത്തിന്റെ മക്കളെയൊക്കെ ചുട്ടു കരിച്ചതറിയാം. അതുപോലെ ഛത്തീസ്ഗഡിലും പിന്നെ പോലെയുള്ള സ്ഥലങ്ങളിൽ, ജാർഖണ്ഡിലുമൊക്കെ എത്രയോ കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്ത ചരിത്രമുണ്ട്, പള്ളികൾ ചുട്ടുകരിച്ച ചരിത്രമുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള സംഘികളെ നല്ല ക്രിസ്ത്യാനികൾ ആരും പിന്നെ ഹിന്ദുരാഷ്ട്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന സംഘികളുടെ ഒപ്പം സംഘികളുടെ കൂടെ ചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അഥവാ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒറിജിനൽ ക്രിസ്ത്യാനികളല്ല, ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്ത്യാനികളാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഹലോ രാജീവ്. ഹലോ, നമ്മുടെ മനോജ് വേണുഗോപാൽ എന്ന് പറഞ്ഞ ആളെ ആരോ ബ്ലോക്ക് ചെയ്തിട്ടു, നമ്മുടെ സ്പീക്കർ പാലിന്. ആരെങ്കിലും മനോജ് വേണുഗോപാലിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി അദ്ദേഹം അൺബ്ലോക്ക് ചെയ്യണം. അദ്ദേഹം സ്ഥിരമായി ഇവിടെ വന്ന് സംസാരിക്കുന്ന ആളാണ്, അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എല്ലാവരും പറയലടിക്കേണ്ടി വരും കേട്ടോ സത്താർ ഭായി. കാരണം കുറെ മെസ്സേജ് ദയവായി മനോജിനെ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊന്ന് അൺബ്ലോക്ക് ചെയ്യേണ്ടതാണ്. ശരി, ഹലോ പറഞ്ഞോളൂ. ഹലോ, ഹലോ, ഇടപെടല്ലേ പ്ലീസ്. ഞാൻ ഫസൽ സാബ് പറയുന്നൊക്കെ കേട്ടു, കാരണം അദ്ദേഹം പണ്ട് ഈ ഗ്രൂപ്പിൽ വന്നപ്പോൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം അന്ന് ഈ മുഖത്ത്, അതായത് ചാക്കിൽ നിന്ന് കയറുന്ന മുഖത്തൊന്നും മാറ്റുന്ന നടപടികൾ അദ്ദേഹത്തിന്റെ ഇനിഷ്യേറ്റീവ് എടുത്തതിലും അദ്ദേഹം ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയെ പറഞ്ഞിരുന്നു. അത് നല്ല കാര്യമാണ്. ഇനിയും ഇനിയും നമുക്ക് ഈ കാര്യത്തിലേക്ക് കടക്കാം. എന്താണ് സെക്യുലർ? ഇവിടെ ഒത്തിരി നേരം കേട്ടു എന്താണ് സെക്യുലർ സെക്യുലർ. എനിക്കിപ്പോൾ അത് മനസ്സിലായിട്ടില്ല. സ്വന്തമായി വിശ്വസിക്കുന്ന തത്വസംഹിതയിൽ സെക്യുലറിസം ഇല്ലെങ്കിൽ ആ വ്യക്തി എങ്ങനെ സെക്യുലർ ആവും? എനിക്ക് അത് മനസ്സിലാകുന്നില്ല ഇപ്പോഴും. കാരണം ഞാൻ ആ സത്താഭായിയോടും ചോദിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടത്, അതിപ്പോ എഡിറ്റഡ് ആണോ എന്നൊന്നും പറഞ്ഞ ഞാൻ എക്സ്പേർട്ട് ഒന്നും അല്ല, അതിൽ പറഞ്ഞിരുന്ന കാര്യങ്ങള് ഒരു സ്വന്തം മതം എങ്ങനെ ഭരണത്തിൽ വരണം എന്നാണ് പറയുന്നത്. അപ്പം അപ്പൊ നാളെ സംഘികളും ക്രിസംഘികളും ഒക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഗീയമാകണോ സെക്യുലർ ആകണോ എന്ന് സ്വയം ചിന്തിക്കുക. ഞാൻ ക്വസ്റ്റ്യനല്ല ചോദിക്കുന്നത്. PFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരോ പറഞ്ഞിട്ട് PFI അന്ന് വളരെ നിസ്സാരമായ ഒരു സംഘടനയായിരുന്നു. സോറി, ഐ കനോട്ട് എഗ്രി വിത്ത് യു നൈറ്റ്സ്, ബിക്കോസ് PFI എന്ന് പറയുന്ന നിരോധിച്ച ഒരു സംഘടനയുടെ സംഘടനയുടെ പേര് പറയുന്നില്ല, അതിന്റെ ഒരു ബാക്കി ഭാഗം മാത്രമാണ്, അത്രയും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഇനി ആ മറ്റേ ഇതിനെപ്പറ്റി ആ മീഡിയയെ പറ്റി പറഞ്ഞ വാചകങ്ങളും വ്യാജമാണോ, അതിനുള്ള ഒരു എന്തെങ്കിലും ഒരു അടവ് നയം കൂടെ താങ്കൾ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വേറൊരു വീഡിയോയുടെ ഈ മീഡിയ കടന്ന് കറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഇപ്പൊ മീഡിയ വിളിക്കുന്ന ഒരു 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 ഇരട്ടപ്പേരുണ്ട്, ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും അസ്ത്രം ഉണ്ട് എന്റെ കയ്യിൽ എന്ന നിലയിൽ, അതായത് CAA സമയത്ത് ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ സർക്കാരിന്റെയോ വിധി തങ്ങൾക്കെതിരായാൽ ഞങ്ങളുടെ ഇഷ്ടം പോലെ അസ്ത്രം ഉണ്ട് എന്ന് മിസ്റ്റർ ഗഫൂർ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോകളും കറങ്ങുന്നുണ്ട്. അപ്പൊ ഈ അതും ഇതൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിലെ കാര്യത്തെല്ലാം വെളിവരും. അപ്പൊ അതും വ്യാജമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെങ്കിൽ ഈ മതേതരം എന്നൊക്കെ പറയുന്നത് എന്താണെന്നോട് സ്വയം ഈ കേട്ടോണ്ടിരിക്കുന്നത് ചിന്തിക്കുക. നിങ്ങൾക്ക് എല്ലാം പറയാം. പക്ഷെങ്കിൽ അപ്പം ഈ പറയുന്ന മതേതരം സ്വന്തം മതത്തിന് വേണ്ടി മാത്രം സഹകരിക്കുകയാണെങ്കിൽ ഇവിടെ ഈ മതേതരം മതേതരം ഈ എപ്പോഴും 24 അവർ പറയുന്നവരുടെ മതേതരം ബാക്കി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ തീരുമല്ല. എല്ലാവരും സ്വന്തം മതം വെച്ചിട്ടങ്ങ് മതേതരം മതേതരം പറഞ്ഞാൽ പോരെ. അപ്പൊ അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. രണ്ട് വീഡിയോ ഉണ്ട്, ഒന്ന് അസ്ത്രം, പിന്നെ വേണു ഒക്കെ ഉള്ള മീഡിയ ഞങ്ങളുടെ പോക്കറ്റിലാണെന്ന രീതി പറഞ്ഞ വീഡിയോ ഉണ്ട്. അതുകൂടെ ഒന്ന് എഡിറ്റഡ് ആണോ ആണെന്ന് പറയുക, അല്ലെങ്കിൽ അതും ഇപ്പൊ ഓൾറെഡി ഉണ്ട്, എല്ലാരും കണ്ടതാണിത്. താങ്ക് യു വെരി മച്ച്. ഓക്കെ സത്രഭായി, ഒരു മിനിറ്റ്. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാം, താഴെ നിന്നൊരു മെസ്സേജുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ കോലായുടെ മോഡറേറ്റേഴ്സ് അഡ്മിൻസ് ആരെയും
ആരെയും ബ്ലോക്ക് ചെയ്യുന്ന ഒരു പ്രവണത ഇല്ല. ഇവിടെ പലരും എനിക്ക് മെസ്സേജ് മോഡറേറ്റേഴ്സ് ബ്ലോക്ക് ചെയ്ത പലരും ഉണ്ട്, ആരൊക്കെയാന്ന് ഇവിടെ അറിവും കിട്ടിയിട്ടുണ്ട്. മോഡറേറ്റേഴ്സ് ഇരിക്കുന്നവരോടാണ് പറയുന്നത് വളരെ മോശമായി, ആ മെസ്സേജിന്റെ പേരിലാണ് ഞാൻ ഇവിടെ ചർച്ചയ്ക്ക് വരെ കയറിയിരിക്കുന്നത്. നമ്മുടെ കൂടെ ഇരിക്കുന്നവരോട് ഞാൻ പേപ്പറിലും മെസ്സേജ്, ഇത്രയും പേര് 10,500 പേരുടെ മുന്നിൽ വെച്ച് അവരെ നാണം കെടുത്ത് എനിക്ക് താല്പര്യമില്ല. പേപ്പറിലും ഞാൻ അല്ലല്ല ചർച്ച കണ്ടിന്യൂ ചെയ്യട്ടെ. ഇത് കഴിയുമ്പോൾ ഞാൻ എനിക്ക് കുറച്ച് മര്യാദ ഉണ്ടാവും. ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അൺബ്ലോക്ക് ചെയ്യണം. വീണ്ടും പറയാണ് വിരോധം കൊണ്ട് ബ്ലോക്ക് ചെയ്യുന്നതായിരിക്കില്ല, ചില ടോപ്പിക്കിൽ വരുമ്പോഴാണ്. അതുകൊണ്ട് പറഞ്ഞോ, അവർ മാറ്റിക്കോളും. അൺബ്ലോക്ക് ചെയ്ത് എംഎൽഎ ആരെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ പ്ലീസ്? നമ്മുടെ വേണുഗോപാൽ, മനോജ് വേണുഗോപാൽ, അജി അലി, ഷെറീഫ് റിസ്വാൻ, വിരോധത്തിന് വേണ്ടിയല്ല, വിരോധത്തിന് വേണ്ടി പറഞ്ഞല്ല. അല്ലല്ല, മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് പറയട്ടെ പറയട്ടെ. മോഡറേറ്റേഴ്സിനെ മ്യൂട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പഴയ വേർഷനെ പറ്റുന്നു. ഇപ്പൊ ബ്ലോക്ക് ചെയ്ത ആ ആളായിരിക്കും ബ്ലോക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് പുള്ളിനെ പിന്നെ ചർച്ചയിലേക്ക് നമുക്ക് കാണാനൊന്നും പറ്റത്തില്ല. മോഡറേറ്റേഴ്സ് ബ്ലോക്ക് ചെയ്താലേ പുള്ളിക്ക് ആ സ്പീക്കേഴ്സ് പാനലിൽ വരാൻ. നമ്മൾ പറഞ്ഞ വിഷയത്തിൽ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അസ്ത്രത്തിനെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് ആ സമയം അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊന്നും ഞാൻ അംഗീകരിക്കുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. CAA സമരത്തിന്റെ സമയത്ത് ഞാൻ പറഞ്ഞു ഈ CAA സമരത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നുണ്ട്. നേരെ പറഞ്ഞിട്ടുള്ള വിനുവിന് അതിൽ ഫസൽ ഗഫൂറിന്റെ പോക്കറ്റിൽ ഒന്നുമല്ല, പരസ്യമായിട്ടുള്ള മീറ്റിംഗിൽ ഞാൻ പറഞ്ഞാണ്, അത് ഒരു മീറ്റിംഗ് പരസ്യ മീറ്റിംഗിൽ പറഞ്ഞാണ് മീഡിയയുടെ സപ്പോർട്ട് CAA സമരത്തിന് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ അപ്പുറത്തോട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്റെ പോക്കറ്റിലാണെന്ന് ഞാൻ പറയുന്ന അത്ര ഒരു മണ്ഡലമല്ല ഞാൻ. അപ്പൊ അതാണ് എനിക്ക് തരാനുള്ള മറുപടി. അതിൽ എല്ലാവരും ഉണ്ടെന്നും പറഞ്ഞില്ല, കുറച്ച് പേരുടെ പേരുകൾ ഞാൻ പറഞ്ഞു. അതിശക്തമായിട്ട് CAA സമരത്തിന് അനുകൂലിച്ച് സംസാരിച്ചിരുന്ന മീഡിയയിലുള്ള ആൾക്കാരുടെ പേരുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അല്ല ഈ മുഴുവൻ മീഡിയ നമ്മൾ വിലക്കുവാണിച്ചിരിക്കുന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ അത് അതോടെ അതിന് മറുപടി ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത് ഹലോ കഴിഞ്ഞാൽ അടുത്തത് റഫീഖ് ആണ്. റഫീഖ്, എനിക്ക് ഞാൻ 3 മണിക്കൂറായി ഇവിടെ. അപ്പൊ ഞാൻ ഇവിടെ വാങ്ങുകയാണ്, കാരണം ഞാൻ അതിലായിട്ടുള്ള സംവാദം കഴിഞ്ഞു. ഇനി നിങ്ങൾ തമ്മിലുള്ളതാണ്. വന്നതിന് സഹകരിച്ചതിന് നന്ദി സാർ, വന്നതിന് സഹകരിച്ചതിന് നന്ദി. റഫീഖ് PTR ഓർഡറിലാണ് വന്നോണ്ടിരിക്കുന്നത്. റഫീഖ്, അടുത്ത റഫീഖ്. റഫീഖ് കേൾക്കുന്നില്ലെങ്കിൽ കൈൻഡിന് പറയാം. ഹലോ, സത്തർവായി മനോജേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. സ്പീക്കേഴ്സ് പാനൽ ആഡ് ചെയ്യൂ. ഓക്കെ ഓക്കെ, ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കൈൻഡ് പറഞ്ഞോളൂ, കൈൻഡ്. ഓക്കെ ഓക്കെ. അപ്പം ഈ മാന്യദേഹം അങ്ങ് വിട്ടുപോയി. അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞ ഇദ്ദേഹം പിന്നെ വളരെ സമർത്ഥമായിട്ട് പിന്നെ എന്താണ് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയതും ബിഷപ്പ് പറഞ്ഞ പ്രസ്താവനയും കൂടെ ഒരേപോലെ കണ്ട് ഒരു ഡയലോഗ് അടിച്ചിരുന്നു. അതാരെ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല. അത് പറഞ്ഞത് ഞങ്ങളെ സംഘടനകളൊക്കെ മാപ്പ് പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ യോഗം കൂടിയായിരുന്നു. പക്ഷെ ബിഷപ്പ് പറഞ്ഞൊരു മാപ്പ് പോലും പറഞ്ഞില്ല. അപ്പൊ ഇത് രണ്ടും ഏതാണ്ട് ഒരു ഒരു സംഭവമാണെന്നുള്ള രീതിയിലൊരു പറഞ്ഞു വെച്ചിട്ടും പോയി. അത് അതൊക്കെ എനിവേ, അത് പറഞ്ഞിരിക്കട്ടെ. പിന്നെ ഈ വിഷയത്തിനകത്ത് ഈ പിന്നെ രണ്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റ് എനിക്ക് പറയാനുണ്ട്. ലോകത്തിലുള്ള ക്രിസ്ത്യൻസ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ഒരു വംശമല്ല. അപ്പൊ ചില വിഷജന്തുക്കൾ വന്നിട്ട് അത് വംശീയത എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന സമയത്ത് ഒരു മുസ്ലിമിനെ കുറ്റം പറഞ്ഞാലോ അല്ലെങ്കിൽ ഹിന്ദുവിനെ കുറ്റം പറഞ്ഞാലോ ക്രിസ്ത്യൻ കുറ്റം പറഞ്ഞാലോ അത് ഒരിക്കലും വംശീയതയാകുന്നില്ല. വംശീയത ഈസ് ഈക്വൽ ടു റേസിസം. അത് ഒരു അജണ്ടയുടെ ഭാഗമാണെന്ന് ആളുകൾ സംശയിച്ചു കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ സൗമ്യമായ ഭാഷയിൽ വന്നിട്ട് പിന്നെ വർഗീയ വിഷയങ്ങൾ പിന്നെ പറയുന്ന എമിടാപ്പുകളാണെങ്കിലും അതല്ലാതെ സോവിയറ്റ് യൂണിയനിലെ വിശ്വാസികളുടെ രക്തത്തിലും ചൈനയിലെ ഉഗിർ മുസ്ലിങ്ങളുടെയും മറ്റ് ക്രിസ്ത്യൻ വിശ്വാസികളുടെ രക്തത്തിലും ജയകൃഷ്ണൻ മാസ്റ്ററെ പോലെയും TP ചന്ദ്രസേനെ പോലെയുള്ള ആളുകളുടെ രക്തത്തിലും കുതിർന്ന് ചുമന്ന കളറായ പതാക കൊണ്ടു നടക്കുന്ന ആളുകളുടെ മാനവികത പറയുന്നതിലും വലിയ ഉളുപ്പായാലും ബാക്കിയുള്ളവർ പറയുന്നില്ല. അപ്പം ഉളുപ്പിനെ പറ്റി പറയുമ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. അപ്പൊ ഇനി ഇത്രയൊക്കെ പറയുന്ന ഉളുപ്പില്ലെങ്കിൽ അപ്പം മറ്റുള്ളവർ പറയുന്നതും, അതായത് ക്രിസ്തുവിന്റെ സംഘത്തിലുള്ളവരെല്ലാവരും
പിന്തെമാടിത്തരം കാണിക്കുന്നു എന്ന് പറയുന്നത് അതും ഏറ്റവും വലിയൊരു ഉളുപ്പില്ലായ്മ തന്നെയാണ്, അല്ലെ, വർഗീയത തന്നെയാണെന്ന് പറയും. അത്രേ പറയാനുള്ളത്. കൈൻഡ്, ഈ ഇന്ത്യൻ വംശജർ അമേരിക്കൻ വംശജർ എന്നൊക്കെ പറയുന്നത് വംശീയതയാണോ? അങ്ങനെ വംശമുണ്ടോ? ദ്രാവിഡ വംശമുണ്ട്, ആര്യ വംശമുണ്ട്, കോക്കാഷ്യൻ വംശമുണ്ട്, ആഫ്രിക്കൻ വംശമുണ്ട്. ഗുജറാത്ത് കൂട്ടക്കൊല സമയത്ത് മൻമോഹൻ സിംഗ് ഇറ്റ് ഈസ് എത്തനിക് ക്ലെൻസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വംശീയ ഉന്മൂലനം എന്ന് പറഞ്ഞിട്ടുണ്ട്. വംശമാണോ? അത് തെറ്റാണ്. ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പത്രങ്ങൾ അതിന് വംശഹത്യ എന്നുള്ള രീതിയിലാണ് പത്രങ്ങൾ. അവരെല്ലാം ബാക്കിയുള്ളവർക്ക് തിരുത്താവുന്ന ശരി ശരി കൈൻഡിന് ശരിയായിട്ടുള്ളത് കയ്യിൽ ഇരിക്കട്ടെ. കൈൻഡിന് ശരിയായിട്ടുള്ളത് തൽക്കാലം കൈൻഡിന്റെ കയ്യിൽ ഇരിക്കട്ടെ. വർഗവും വംശവും ഒക്കെ എന്താണെന്നുള്ള നിർവചനം ഒന്ന് ആദ്യം പഠിപ്പിച്ചു. താങ്കളൊന്ന് പറയൂ. ഞാൻ പറഞ്ഞത് മൻമോഹൻ സിംഗിനെ പോലുള്ള ഒരാൾ ഇറ്റ് ഈസ് എത്തനിക് ക്ലെൻസിങ് എന്ന് പറഞ്ഞു, വംശീയ ഉന്മൂലനം എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇന്ത്യയിലെ മുഴുവൻ പത്രങ്ങളും, കേരളത്തിലെ മലയാള പത്രങ്ങൾ ഉൾപ്പെടെ വംശഹത്യ എന്ന് ഞാൻ ചോദിക്കട്ടെ. ജനോസൈഡ് എന്ന വാക്കിനർത്ഥം എന്താ സർ? ജനോസൈഡ് എന്ന വാക്കിനർത്ഥം എന്താ? വംശഹത്യ എന്നാണോ? ഹിറ്റ്ലർ നടത്തിയത് വംശഹത്യ ആണോ? ഹിറ്റ്ലർ നടത്തിയ വംശഹത്യാണ്. ഹിറ്റ്ലർ നടത്തിയ വംശഹത്യാണ്. അതെങ്ങനെ വംശമായത്? കാരണം ജഹൂദന്മാരുടെ വംശമാണ്, അതുകൊണ്ട് റൈസ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഈ ഗുജറാത്ത് കലാപത്തിൽ ഇവിടുത്തെ പത്രങ്ങളെല്ലാം വംശഹത്യ എന്ന് എഴുതിയതോ? നിങ്ങൾ ചെയ്യുന്നത് അറിയോ, മുസ്ലിങ്ങളെല്ലാം വേറൊരു വംശത്തിലുള്ളവരാണെന്ന് പറയും. അത് പറഞ്ഞ ആളെങ്ങനെ പറഞ്ഞു എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അത് അതേ ഇവിടെ ഉണ്ട്. അദ്ദേഹം പറയുന്നത് പറഞ്ഞോ ഇല്ലോ? അദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളതിന് മിനിയാന്നൊരു രാത്രി ഒരു മുഴുവൻ സമയം വീഡിയോ ഇട്ട് അദ്ദേഹം കേൾ ഓഡിയോ ലൈവ് ഇട്ട് കേൾപ്പിച്ചതാണ് ഇവിടെ. ഇവിടെ ഇരുന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ഇവിടെ ഇരുന്ന് പറഞ്ഞു വംശീയ ഇത് നടത്തുന്നെന്ന്. അപ്പൊ നിങ്ങളപ്പ ഞാൻ പറഞ്ഞില്ലേ കേരളത്തിലെ അംഗീകരിക്കപ്പെട്ട നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയ മീമാംസയുടെ അളവ് കോല് വെച്ച് നോക്കിയാൽ ഇതൊക്കെ ശരിയായിരിക്കാം. ഫാസിസവും വംശവും ഒക്കെ നമുക്ക് അങ്ങനെ തിരിക്കാം, പക്ഷെ പൊതുവായ പ്രയോഗങ്ങളിൽ അങ്ങനെ കടന്നു വരുന്നുണ്ട്. പൊതുവായ പ്രയോഗങ്ങൾ തെറ്റ് പറഞ്ഞാൽ തെറ്റാണ് സുത്താർവായി. എത്രയോ പ്രയോഗങ്ങൾ കുറ്റം പറഞ്ഞാൽ, ഒരു ഹിന്ദുവിനെ കുറ്റം പറഞ്ഞാൽ തെറ്റാണ്, നമ്മൾ എതിർക്കണം, അത് തെറ്റാന്ന് പറയണം. പറഞ്ഞവരെല്ലാം തിരുത്തട്ടെ, അതിനുശേഷം ലിയാഖത്ത് തിരുത്തിയാൽ നമ്മളെ മുമ്പ് വെച്ച് പറഞ്ഞാൽ തെറ്റാണെങ്കിൽ തെറ്റാന്ന് പറയും. ഇനി ലിയാഖത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല, വേണമെങ്കിൽ വീഡിയോ ലിയാഖത്ത് അതിന്റെ ഓഡിയോ ലിയാഖത്ത് കേൾപ്പിക്കുകയും ചെയ്യും. ലിയാഖത്ത് എന്താണ് ഇവിടെ പ്രശ്നം? ഞാൻ സംസാരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടോ പലർക്കും? അത് ബുദ്ധിമുട്ടുണ്ടോ? ഒരു പക്ഷപാതമില്ല. സത്താർ ഭായി അല്ല മോഡറേറ്റ് ചെയ്യുന്നത്, മോഡറേറ്റ് ചെയ്യുന്ന ഞാനാ. സത്താർ ഭായി മോഡറേറ്റ് ചെയ്യുമ്പോഴല്ലേ ഉള്ളു ലിയാഖത്ത്. ഒരു സെക്കൻഡ്, ലിയാഖത്തിന്റെ പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് ലിയാഖത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ലിയാഖത്ത് റെസ്പോണ്ട് ചെയ്യും. എന്റെ ദൈവമേ, അത് ഒരാളെ സൂചിപ്പിച്ചിട്ട് ഞാൻ ഇവിടുത്തെ സ്പീക്കേഴ്സ് പാനലിൽ കണ്ണാടി വെച്ച തൊപ്പി വെച്ച ഒരാളുണ്ടെന്ന് പറഞ്ഞാൽ അത് ചിന്നാട്ടിയാന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് പേരൊന്നും പറയണ്ട. ആ വേലകളൊക്കെ അങ്ങ് കൈ വെച്ചാ മതി. ലിയാഖത്ത് പറയും, ലിയാഖത്തെ പറയാം. ഒന്ന്, ഇവിടെ മുസ്ലിങ്ങൾ വംശമാണോ അല്ലേ എന്നുള്ള തർക്കം, അത് ഏതെങ്കിലും സമയത്ത്, ഒന്ന് ഞാൻ അവിടെ ഇവരി പറയപ്പെടുന്ന സമയത്ത് ഞാൻ സംസാരിച്ചതിലും ഒരു വിഷയമായിരുന്നില്ല. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതിലും അതൊരു വിഷയമല്ല. മുസ്ലിങ്ങൾ വംശമാണോ, റൈസ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ എന്താണ്, അത് ശാരീരിക പ്രകൃതിയെ മാത്രമാണോ, അതല്ലെങ്കിൽ അവർ ജനറ്റിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇതാണോ, എത്തനിസിറ്റി ആണോ, ഇതൊക്കെ വേറെ വിഷയമാണ്. എങ്ങനെയാണ് ഈ ചർച്ചയിലേക്ക് വരുന്നതെന്ന് ഞാൻ പറയാം. ഒരു വിഭാഗത്തെ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോ ഈ ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന ആളുകൾ മുഴുവൻ ജിഹാദികൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്ലിം നാമധാരികളെയാണ്. ഓക്കെ, ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഫസൽ ഗഫൂറിനെ പോലെ ഒരാൾ, എനിക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായിട്ട് ഒരു യോജിപ്പുമില്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെയാണ്. പക്ഷെ പൊതുവിൽ സെക്യുലറായിട്ട് പെരുമാറുന്ന ആളുകളെ ചേർത്ത് ജിഹാദി എന്ന പദം ചേർത്തുകൊണ്ട് പരാമർശിക്കാം. ഇവർ ഈ പറയുന്ന പ്രശ്നം, ഇവരുടെ പ്രശ്നം സംഘടാപ്പി എന്നൊരു പേര് ഞാൻ പറഞ്ഞു, സുഡാപ്പികളെയും ക്രിസംഖികളെയും ചേർത്ത് പറഞ്ഞു, ഇതാണ് അവരുടെ പ്രശ്നം. അതിനിവർ പറയുന്ന മൂന്ന് നുണകളുണ്ട്, മൂന്ന് കള്ളങ്ങൾ. അതിലൊന്നാണ് ഇവിടെ ആവർത്തിച്ചത്, അത് ഞാൻ ഇപ്പൊ ക്ലിയർ ചെയ്ത് തരാം. മൂന്ന് കള്ളങ്ങളിൽ ഒന്ന്, ഞാൻ ക്രിസംഖികൾ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എല്ലാവരും വർഗീയവാദികളാണ് എന്ന് ഞാൻ പറഞ്ഞു എന്ന ഒരു നുണ. രണ്ടാമത്തെ നുണ, ഈ അനിൽ അയ്യപ്പനും കൂട്ടരും നടത്തുന്ന ഇസ്ലാം മത വിമർശനം അവസാനിപ്പിക്കണമെന്നും
അത് വംശീയതയാണെന്നും ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അനിലിനോട് പറഞ്ഞു പോലും, അനിൽ ഇനി ഇസ്ലാമിനെ വിമർശിക്കരുത്, അത് ഞങ്ങൾ ചെയ്തോളാം, നിങ്ങൾ ചെയ്യുന്നത് വംശീയതയാണെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് രണ്ടാമത്തതുണ. മൂന്നാമത്തതും ഏറ്റവും വലുതും ഒരു ലജ്ജയും ഇല്ലാതെ പറഞ്ഞ കളവ് എന്താന്ന് ചോദിച്ചാൽ, അന്ന് എമുക്കളെ കുറിച്ച് ചർച്ച ചെയ്ത സമയത്ത് നമ്മൾ അവിടെ ചെന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോ ഞാൻ അവിടെ പറഞ്ഞ വാക്കുകൾ അതിനെ വളച്ചൊടിച്ച്, എങ്ങനെ വളച്ചൊടിച്ചാലും അർത്ഥം കിട്ടില്ല, ഇസ്ലാമിനെ വിമർശിക്കുന്നത് വംശീയതയാണ് എന്ന് ലിയാക്കത്ത് പറഞ്ഞു എന്ന ഒരു കളവ്, പച്ചക്കളവ് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ കേൾപ്പിച്ചു തരാം, അനിൽ അനിൽ അയ്യപ്പൻ എന്താണ് പറയുന്നതെന്ന് നിങ്ങൾ കേൾക്കൂ. ഞാൻ എന്ത് പറഞ്ഞു എന്നാണ് അനിൽ അയ്യപ്പൻ പറയുന്നതെന്ന് നിങ്ങൾ കേൾക്കൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് കേൾക്കും. എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? ഇദ്ദേഹം ഇവിടെ രണ്ട് വട്ടം ഇരുന്ന് വംശീയത എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു വിഷയം കൊണ്ടുവന്ന് നമ്മളിവിടെ ഫുൾ അത് കൺക്ലൂഷൻ ഓക്കെ അല്ല, കൺക്ലൂഷൻ അല്ല, എന്നെ കുറിച്ച് പറയുന്ന ഒരു ആരോപണം തെളിയിക്കാൻ ഇവിടെ എന്തെങ്കിലും തെളിവുണ്ട്? ഒരു സെക്കൻഡ് ലിയാഖത്തെ ലിയാഖത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മതി, അതിനപ്പുറത്തേക്ക് വേറെ തെളിവൊന്നും ആരും കേൾപ്പിക്കണ്ട. പറയാത്ത കാര്യങ്ങൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് അവസരം കൊടുത്തത്. അടുത്ത ആൽബി ആണ്, ആൽബി പറയൂ. ഒമ്പത് മണിയോട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്, ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ല. അല്ലല്ല, ഞാൻ ആദ്യം മുതലേ ഉണ്ട്. അല്ല, നമ്മളിപ്പോ ഇപ്പൊ ഇതിൽ കാണുന്ന പി ടി ആർ ഓർഡർ അനുസരിച്ച് ആദ്യം ഉണ്ട് എന്ന് പറയുന്ന വാദം തെറ്റാണ്. പി ടി ആർ ഓർഡർ എങ്ങനെയൊക്കെ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഫസ്റ്റ് നിൽക്കുന്നതാണ്, ഫസ്റ്റ് തന്നെ ഉണ്ടാവും. അതുകൊണ്ട് താങ്കൾ ഇവിടെ നേരത്തെ ഹാജരായി എന്ന് പറയുന്ന വാദം തെറ്റാണ്. അതൊന്നും കൂടെ നോക്കുക. ഞാൻ ഇനി ഇവിടെ തുടരുന്നതിൽ അർത്ഥമില്ല, കാരണം ഒരു എന്നെ സംബന്ധിക്കുന്ന പ്രശ്നവും ഇവിടെ ഇല്ല. അല്ല, പറഞ്ഞു തീർന്നില്ല, എന്തായാലും ഞാൻ വന്നല്ലോ. ഇപ്പൊ ഇവിടെ ബഹുമാന്യനായ നമ്മളുടെ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ മതേതര പാരമ്പര്യത്തെയോ അദ്ദേഹത്തിന്റെ ബാല്യകാല ബന്ധത്തെയോ സുഹൃത്ബന്ധത്തെയോ ഒന്നും ഞാൻ ചോദ്യം ചെയ്തിട്ടില്ല. ഈ അസ്ത്രപ്രയോഗം മറ്റൊരു നിലയിലുള്ളതാണ്, അതിൽ ഞാൻ ഇടപെട്ടിട്ടില്ല, കേട്ടിട്ടുമില്ല, അതിനിയൊന്ന് പരിശോധിക്കണം. അടുത്തത്, ഞാൻ അദ്ദേഹത്തിന്റെ ഈ വീഡിയോ ശ്രദ്ധിച്ചത് ഏഷ്യാനെറ്റിൽ ബിനു ചോദ്യം ചെയ്യുന്ന ഇടത്താണ്. അപ്പോൾ ഈ വീഡിയോ പരിശോധിച്ചു. ആ വീഡിയോ പരിശോധിച്ചപ്പോൾ കിട്ടിയ അറിവുകൾ വെച്ച് ഞാൻ നടത്തിയ ഒരു വിമർശനം, ആ വിമർശനത്തിന്റെ ഉള്ളടക്കത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതിൻ്റെ കാരണം, ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതിൽ ഉള്ള ഒരു സവിശേഷത, ഇവിടെ ആരോ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ, അത്രയും വർഷം മുമ്പുള്ളതാണെങ്കിൽ എൻ്റെ അന്നത്തെ കാലത്തിൻ്റെ നിലപാടായിരുന്നു, അതിൽ നിന്ന് ഇന്ന് മാറിയെങ്കിൽ ആ പ്രശ്നം തീർന്നു. എന്നാൽ അതിൽ ഞാൻ അത് കേട്ട് അമ്പരന്നു എന്ന് പറയാൻ കാരണം, ഒരു ഇസ്ലാമിക ഭരണകൂടം പലരും ഇവിടെ ഓഫർ ചെയ്യുന്നു, അങ്ങനെ പ്രതീക്ഷിക്കുന്നു, പ്രവർത്തിക്കുന്നു, അതിന് അനുഗുണമായ വിധത്തിൽ ഒരാൾ സംസാരിക്കുന്നു, ഇതാണ് വിഷയം. അതിനിടയ്ക്ക് ചില സുഹൃത്തുക്കൾ വന്നിട്ട് മതേതരത്തെക്കുറിച്ച് പറയുന്ന ആളാരാ എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് വന്നു, ചർച്ച വഴിതിരിച്ചുവിടാൻ ചില സുഹൃത്തുക്കൾ ശ്രമിച്ചു. ഞാനതിൽ തന്നെ പിടിച്ചു നിൽക്കാനുള്ള കാരണം, എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വേറൊരു അഭിപ്രായവും ഇല്ല. അദ്ദേഹം നല്ല രീതിയിൽ പോകട്ടെ, അദ്ദേഹം മതേതരവാദി ആകട്ടെ, ആകാതിരിക്കത്തക്ക വിധം എനിക്ക് അദ്ദേഹത്തിൻ്റെ മീതെ ഒരു സമ്മർദ്ദവും ഇല്ല. പക്ഷേ ആ വീഡിയോ കൃത്രിമമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമായി കരുതിയാൽ മതി. പക്ഷെങ്കിൽ ആ വീഡിയോ അദ്ദേഹത്തിൻ്റെതെങ്കിൽ, ആ സംഭാഷണം അദ്ദേഹത്തിൻ്റെതെങ്കിൽ, അതിൽ ന്യായീകരണമില്ല. അടുത്തത്, ചില സുഹൃത്തുക്കൾ ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ മതേതര പാരമ്പര്യം പറയുന്ന ഇടത്ത് ചില പ്രത്യേക താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എന്നെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിനൊരു മറുപടി ലളിതമായി പറഞ്ഞ് നിർത്താം. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംഖ്യയല്ല. എനിക്ക് സംഖ്യയാക്കി നിങ്ങൾ എന്നെ ചാപ്പ കുത്തിയാൽ വിരോധവുമില്ല. ഞാൻ എന്താണെന്ന് എനിക്കറിവുള്ളത് പോലെ മറ്റാർക്കും അറിയില്ലല്ലോ. മറ്റൊന്ന്, ഇവിടെ ചില സുഹൃത്തുക്കൾ മുഴുവൻ ക്രൈസ്തവരെയും സംഖ്യകളാക്കുന്നു എന്നതിൻ്റെ തെളിവ് പറയാം. അതെന്താ? ഇപ്പോ ബഹുമാനപ്പെട്ട ബിഷപ്പ് നടത്തിയ പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവനയെ മുഴുവൻ സീറോ മലബാർ സഭയും അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു പറയട്ടെ, ഈ മുഴുവൻ സീറോ മലബാർ സഭയും എന്തുവാ അതാണോ? മുഴുവൻ ക്രൈസ്തവ സഭയും, അതായത് സീറോ മലബാർ സഭ കംപ്ലീറ്റ് ഇപ്പൊ ബിഷപ്പ് പറയുന്നതിനെ അംഗീകരിക്കുന്നുണ്ട്. അപൂർവം ചില ബുദ്ധിജീവി പരിവേഷമുള്ള ബിഷപ്പുമാരുണ്ട്, ഈവറിസ് മാർക്കൂറിയോസിനെ പോലെയുള്ള ചില യാക്കോബായ ബിഷപ്പുമാരൊഴിച്ചാൽ. ഈ ഓർത്തഡോക്സ് സഭ പിന്തുണയ്ക്കുന്നുണ്ട്, CSI പിന്തുണയ്ക്കുന്നില്ല.
അപ്പൊ ഈ പിന്തുണയ്ക്കുന്നവരെല്ലാം നിഷ്പക്ഷരായ ക്രൈസ്തവരും പിന്തുണയ്ക്കാത്തവർ അങ്ങനെയുള്ളവരും പിന്തുണയ്ക്കുന്നവരെല്ലാം സംഘടാപ്പികളുമാണോ? ഞാൻ ബിഷപ്പിന്റെ പ്രസ്താവനയെ പിന്തുണയ്ക്കുന്ന ആളാണ്. ഞാൻ മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം ആവർത്തിക്കുന്നു, എല്ലാവരും കേൾക്കേണ്ട ഒരു പോയിന്റാണിത്. ഈ ആദ്യമായിട്ട് ഈ നാർക്കോട്ടിക് ജിഹാദ് എന്ന പദം ഉപയോഗിച്ച് ഞാൻ കേൾക്കുന്നത് ബിഷപ്പിൽ നിന്നല്ല, മറിച്ച് ഒരു എക്സ് മുസ്ലിമായ ഷാരോൺ സാപ്പിയനിൽ നിന്നാണ്. ഇന്നും അദ്ദേഹം ഇതേ രൂപത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത്? യമുഡാപ്പികൾക്ക് ധൈര്യമുണ്ടോ അതിനെതിരെ ഒരു മറുപടി കൊടുക്കാൻ? എന്താ നിങ്ങൾക്ക് പറ്റാത്തത്? അദ്ദേഹത്തെ സംഘികൾ വിലക്കെടുത്താണോ? എന്താ ഒരു മറുപടി പറയാത്തത്? ഈ വസ്തുതകൾ പറയുമ്പോൾ അതിനകത്ത് കുറെ കൃത്യത വേണം. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പൊ ഇവിടെ വന്ന് മതേതരത്വം പഠിപ്പിക്കാൻ ശ്രമിച്ചവരുടെ മതേതരത്വത്തിന്റെ ഉള്ളുകളിൽ ഞാൻ പറയുന്നില്ല, അബ്ദുൽ നാസർ മദനിയുടെ തോളെ കൈയിട്ട് നടന്ന് വോട്ട് പിടിച്ച കക്ഷികളാണ് ഇവിടെ വന്നിട്ട് ഇത്തരത്തിൽ സംസാരിക്കുന്നത്. സ്വാഭാവിക, കാരണം പരപ്പന അഗ്രഹാര ജയിലിന്റെ ഒരു സെല്ലിൽ അബ്ദുൽ നാസർ മദനി ഇപ്പുറത്ത് കിടക്കുന്ന നേതാവിന്റെ മോനുമാണ്. അങ്ങനെ സംഭവിക്കും, സ്വാഭാവികമാണ്. അപ്പൊ അത്തരം ബാന്ധവങ്ങൾ ഞങ്ങൾ പൊളിച്ചെടുക്കാതിരിക്കാൻ നമ്മൾ കൂടുതൽ ചർച്ചാപരമായിട്ടുള്ള ഇത്തരം ഒരു സംവാദത്തിലേക്ക് പോകരുത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പാർട്ടികളുടെ അന്തംകമ്മികളുടെ ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ തീർത്തും മറുപടി പറയും. എന്നിട്ട് അദ്ദേഹത്തിന് എന്നെ അറിയില്ല, അദ്ദേഹം എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഏതോ ഒരു ഉരുപ്പിൽ ചെന്നിട്ട് പറയാം വെള്ള ഉരുപ്പിട്ട ആളിനെ അറിയില്ല, എന്നെ ഫോളോ ചെയ്യുന്നു, ഞാൻ പുള്ളിയെ ഫോളോ ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അടവ് നയങ്ങളും കൊണ്ട് എവിടെയും വന്ന് എന്തും പറയാമെന്ന് ധരിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ചിട്ടുള്ളത് ഒരു വിധത്തിലും ഈ രാജ്യത്തിലെ മുസ്ലിങ്ങളെ അല്ല. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, ഞങ്ങൾ പ്രതികരിച്ചത് ഞങ്ങളോട് ചോദിച്ചു വാങ്ങിയതിന്റെ ഉത്തരവാണ്. ഞങ്ങളോട് ചോദിച്ചതിന്റെ മറുപടി പറയും, അതിന് ആരുടെ അനുവാദം ആവശ്യമില്ല. ഇന്ന് ഞങ്ങളോട് പറയാണ് നിങ്ങളിതൊന്നും ചെയ്യരുത്. മുമ്പേ വന്നാൽ മതേതരത്വം പറഞ്ഞ ചങ്ങാതി ഉണ്ടല്ലോ, മറ്റേ കോളേജിൽ പഠിച്ചു എന്നൊക്കെ പറഞ്ഞു ഫസലഗൂർ സാറിന്റെ കൂടെയുള്ള നിങ്ങൾ എം അമ്മക്കൂടോട് വല്ലതും പറഞ്ഞോ? ഇത്ര നാളായിട്ട് നിങ്ങളായി പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞോ? സുന്നി സമൂഹത്തിൽപ്പെട്ട ആളുകൾ പോലും പ്രതികരിച്ചു തുടങ്ങിയല്ലോ. നിങ്ങൾ എന്താ പറയാഞ്ഞത്? ഇതൊന്നും പറയാതിരുന്നിട്ട് ലാസ്റ്റ് ഘട്ടം വന്നിട്ട് ഞങ്ങൾ മറുപടി പറയുമ്പോൾ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴും. അങ്ങനെ വീഴുന്ന ആകാശമാണെങ്കിൽ അത് വീഴട്ടെന്നേ, അങ്ങനെയുള്ള ചില ആകാശങ്ങൾ വീഴണം, അത് വീണേ പറ്റുള്ളൂ. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ആരുടെയും മതേതര സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. തൽക്കാലം ഞാൻ മതേതര സർട്ടിഫിക്കറ്റ് AKG സെന്ററിലോട്ട് വരാനും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അത്തരം പാഠങ്ങൾ കൈവച്ചാൽ മതി. ഏതായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത എൻ്റെ ബഹുമാന്യ സ്നേഹിതൻ ആദരവുള്ള ഫസൽ കപൂർ സാറ് എന്നെ ഇവിടെ വിളിച്ച് ഈ ചർച്ചയുടെ ഭാഗമാക്കിയ സത്താർവായി, അതുപോലെ ചിന്നാട്ടി, അതുപോലെ ഇവിടെയുള്ള മറ്റ് മോഡറേറ്റേഴ്സ് ജാക്കി, അതുപോലെ മറിയം, പ്രിജു അമ്മു, കൃഷ്ണകുമാർ, നാസീർ, കുഞ്ഞ, ടോം തുടങ്ങിയ സുഹൃത്തുക്കൾ, അതുപോലെ എതിരഭിപ്രായങ്ങൾ പലതും ഉണ്ടെങ്കിലും വളരെ സൗഹൃദമായി സംസാരിച്ച ലിയാക്കത്തലി, അവരോട് അവരൊക്കെയാണല്ലോ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ സംസാരിച്ച്, അവരോടൊക്കെയുള്ള നന്ദി. എനിക്ക് തൽക്കാലം മറ്റു ചില അസൈൻമെന്റുകളുണ്ട്, ഞാൻ ആ വഴിക്ക് നീങ്ങുന്നു. കാരണം ഞാൻ തനിച്ച് ഇവിടെ മറുപടി പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ല. എല്ലാവർക്കും നന്ദി, താങ്ക് യു.